Bismillahirrahmanirrahim. Aleyküm ve rahmetullahi ve berekatuhu. Elhamdülillah ve salatu ve selamu ala Resulillah'ı ve ala alihi ve sahbihi ecmaîn amma ba'd. Sahabelerine, suhurtukale. Muadh bin Jabal radıyallahu anhu'il dinna Resulullah sallallahu aleyhi ve sellem. ലോകാവസാനത്തിന് മുമ്പ് നടക്കുമെന്ന് പറഞ്ഞ മറ്റൊരു അത്ഭുതമാണ്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വേറെയും ചില റിവായത്തുകൾ ഇതിന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രി വ ഖറാബു യസ്രി ബിഖുറൂജ് മൽഹമ وخروج ملحمة فتوح قسطنطينية وفتوح قسطنطينية خروج دجال. ഒന്നിനൊന്ന് എന്നുള്ള അർത്ഥത്തിൽ പ്രവാചകൻ പ്രയോഗിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പ്രകടമായ തൊട്ടടുത്ത് മറ്റത് പ്രകടമാകും എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ നാഗരികതയും അതിന്റെ കെട്ടുറപ്പും അതിന്റെ ആ നിലക്ക് അതിന്റെ ഉയർച്ച മദീനയുടെ വീഴ്ചയുമെന്നാണ്. ഈ സംഭവത്തെ വിശദീകരിക്കുന്നത് ഇംറാൻ എന്നുള്ളതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് വറദത്ത് ബിസ്സന്നത്ത് നബിയ മുറത്തും ലാക്കിന ലായിസ്റത്തും തക്കൂന മുത്തവാലിയ ഫഖദ് യകൂന ബൈനൽ വാഹിദ് വൽ ആഖിർ മിഅത സിനീൻ വ ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന്റെ നാഗരികത എന്നതുകൊണ്ടുള്ള ഉദ്ദേശം യാനി അന്നഹു യക്തുറു ഫീഹി റിജാൽ, ആളുകൾ വർദ്ധിക്കും. والعقار والمال فيقال بلدة معمورة يعني فيها حركة وفيها تجارة وفيها مال وفيها بنيان. എല്ലാ നിലക്കും ആ നാട് കച്ചവടങ്ങൾ, ആളുകൾ ഒരുമിച്ച് കൂടൽ, ഉയർച്ച, എല്ലാ സാമ്പത്തിക വ്യവഹാരങ്ങൾ, ആളുകളുടെ ശ്രദ്ധ, എല്ലാ നിലക്കുമുള്ള ഉയർച്ച ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിക്കപ്പെടുകയും മദീന എന്ന് പറയുന്ന മണ്ണിനോട് വഹറാബുൽ മദീന സയകൂന ഇലമിമ യക്സുറു ഫി ആഖിരി സമാൻ, ഇത് അവസാന കാലഘട്ടത്തിലാണ് അതിന്റെ നാശവും സംഭവിക്കും എന്നുള്ളതാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പിന്നെ പല രൂപത്തിലുള്ള സംസാരങ്ങളുണ്ട്. ഇമാറത്ത് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുള്ള ഉദ്ദേശം അവിശ്വാസികൾ അതിൽ അതിജയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസ് അത് ഖിലാഫത്തിന്റെ ഘട്ടത്തിലാണ്, ഖിലാഫത്ത് അവിടെ ഇറങ്ങുക എന്നുള്ളതാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ആ ജെറൂസലമിന്റെ ആ നാഗരികതയിലെ കൊണ്ടുള്ള ഉദ്ദേശം, അതിന്റെ ഉയർച്ച കൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഖിലാഫത്ത് എത്തുക എന്നുള്ളതാണ്. ഈ ഖിലാഫത്ത് എപ്പോഴാണ് എത്തുക എന്നുള്ളത് ആഖിറു സമാനിന്റെ അടയാളമായി, അവിടെ ഖിലാഫത്ത് എത്തിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബൈത്തുൽ മുഖദ്ദസിൽ ആ പ്രദേശങ്ങളിൽ ഖിലാഫത്ത് എത്തുക എന്നുള്ളത്, അത് ഇസ്ലാമിക ഖിലാഫത്ത് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജെറൂസലം കീഴ്പ്പെടുത്തിയതിനെ പറ്റിയാണോ പിന്നീടുള്ളതാണോ എന്നും അറിയില്ല. ഇനി അവസാന കാലഘട്ടങ്ങളിൽ അബ്ദുല്ലാഹി ഇബ്നി ഹവാല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച്, അതൊന്ന് തോളിലാണോ രണ്ടിൽ ഓരോടത്ത് കൈവച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ ആ അവിശ്വാസികളെ ഒരു പ്രയാസമാക്കാതിരിക്കുവാനുള്ള ഒക്കെ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അവസാനം പ്രവാചകൻ പറയുന്നുണ്ട്, യബ്ന ഹവാല, അബ്ദുല്ലാഹി ഇബ്നു ഹവാല, ഇദാ റഅയ്തൽ ഖിലാഫത ഖദ് നസലത്തുൽ അർളൽ മുഖദ്ദസ, പരിശുദ്ധ ഭൂമിയിൽ അഥവാ ജെറൂസലമിന്റെ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ ഖിലാഫത്ത് ഇറങ്ങിയാൽ ഫഖദ് ദനത്തുൽ സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും, അതിനടുത്തു അതുപോലെ തന്നെ നാശങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഉമൂറുൽ ഇലാം വലിയ കാര്യങ്ങളും വസാഅത്ത് യൗമൈദിൻ അഖ്റബു മിനൻ നാസ് മി യദി ഹാദി മിൻ റഅസി, നിന്റെ അദ്ദേഹത്തിന്റെ തലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചിരിക്കുകയാണ്. ആ കൈ നിന്റെ തലയിലേക്ക് എത്ര അടുത്തതാണോ അതിനേക്കാൾ അടുത്തായിരിക്കും ലോകാവസാനം നിന്നിലേക്ക് സംഭവിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും ബൈത്തുൽ മുഖദ്ദസ് ഖിലാഫത്തിന്റെ അവസാന ഖിലാഫത്തില് അതിന്റെ ഒരു കേന്ദ്രമായി തലസ്ഥാനമായി മാറുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത് പിന്നെ അവസാന കാലഘട്ടത്തിലാണ്. ഇമാം മഹ്ദിയും അതുപോലെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ കടന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ്. പറയപ്പെട്ടിട്ടുണ്ട്. ഇമ്രാൻ ബൈത്തുൽ മുഖദ്ദസ് ബിൽ ഹദീദ് ഹുവ നുസൂൽ ഖിലാഫത്തി ഫി ബൈത്തുൽ മുഖദ്ദസ് വ ഖറാബ് യത്രിബ് ഖുറൂജുൽ മൽഹമ വ ളുഹുറുൽ മൽഹമ അദീമ ബൈനൽ മുസ്ലിമീന അല്ലദീ ഫി ബിലാദി ശാം വർ റൂം വ ഖുറൂജുൽ മൽഹമ ഫതുൽ ഖുസ്തന്തീനിയ വ ഫതു ഖുസ്തന്തീനിയ ഖുറൂജ് ദജ്ജാൽ ഹാദി തഹ്തു മുതവാലിയ വ മുതതാബിഅ. തീർച്ചയായും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലഘട്ടത്തിൽ നാഗരികമായ ആ അവസ്ഥയിലേക്ക് അത് പോവുകയും പിന്നീട് മദീനയുടെ തകർച്ചയുണ്ടാവുകയും മദീനയുടെ തകർച്ച ഷാമിൽ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ അവിശ്വാസികളും തമ്മിലുള്ള വലിയ ഒരു പോരാട്ടത്തിന് കാരണമാവുകയും അതിലൂടെ ഇസ്താംബുൾ നഗരത്തിന്റെ വീണ്ടുമുള്ള മോചനം സംഭവിക്കുകയും ഇസ്താംബൂളിന്റെ മോചനത്തോടുകൂടി തന്നെ അവിടെ ഗനീമത്തൊരുമിച്ച് കൂട്ടുന്ന സമയത്തായിരിക്കും ദജ്ജാൽ വന്നു എന്നുള്ള വിളി കേട്ട് ദജ്ജാലിനോടുള്ള പോരാട്ടത്തിന് അവർ ഒരുമിച്ച് കൂടേണ്ടി വരിക എന്നുമൊക്കെ മറ്റു ചില ഹദീസുകളിലൂടെ കാണാൻ കഴിയും. ഏതായാലും മദീന എന്ന് പറയുന്ന നാട്, ത്വയ്യിബ എന്ന് റസൂലുള്ള ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച നാട്, ത്വയ്യിബ എന്ന് പറയുന്ന മണ്ണ്, ആ മണ്ണ്, പരിശുദ്ധമായ നാട് നാശത്തിലേക്ക് പോവുകയും ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രൗഢിയും അതിലേക്ക് എത്തുന്ന രണ്ടും സംഭവിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ലോകാവസാനത്തിന്റെ അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പറഞ്ഞിട്ടുണ്ട്. വിവിധ വിശദീകരണങ്ങൾക്ക് അത് കാണാം. അല്ലാഹു അഅലം ബിസ്സവാബ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.